മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട സുധാകരൻ ചേട്ടന്റെ പിറന്നാൾ ആഘോഷമാക്കി ദുരിതാശ്വാസ ക്യാമ്പിലെ അന്തേവാസികൾ. ദുരിതപർവം താണ്ടിയെത്തിയ സുധാകരന്റെ 60-ാം പിറന്നാളാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ ആഘോഷിച്ചത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ഇതുവരെയും സുധാകരൻ അറിയില്ല. ആ ഓർമ്മ ശേഷിക്കുന്ന കാലത്തോളം ഇനി ഉറങ്ങാനാവില്ലെന്ന് പറഞ്ഞ ആ മനുഷ്യന് അതിസങ്കടങ്ങളുടെ 5-ാം ദിവസം ഒപ്പമുള്ളവർ നൽകിയത് ഒരു സ്നേഹ സമ്മാനം. 60 വയസ്സാവുന്ന ഈ മനുഷ്യൻ ഇതുവരെ കാണാത്ത മഹാദുരന്തം കടന്നു വന്നയാളാണ്. ഉറ്റവർ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഒന്ന് മിണ്ടാൻ പോലും കഴിയാതെ ഇവിടെ എത്തിയതാണ്. ആ ഓർമ്മകൾക്ക് ഒരുവേള വിട നൽകുകയായിരുന്നു ക്യാമ്പിൽ ഒപ്പമുള്ളവർ. സുധാകരന്റെ 60-ാം പിറന്നാളിൽ ക്യാമ്പിലുള്ളവർ പരസ്പരം ചേർന്ന് കരുത്തു പകർന്നു. മേപ്പാടി സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ് ദുരന്തബാധിതർ പലരുമുള്ളത്. ഇവരുടെയും വീട് ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു. ജീവനുമായി ഓടിയ ഓട്ടം നിൽക്കുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ക്യാമ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ KS വിജേഷ് സുധാകരനുമായി സംസാരിച്ചപ്പോഴാണ് സുധാകരന്റെ പിറന്നാളാണെന്ന് അറിഞ്ഞത്. പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു. ദൂരെയുള്ള സുധാകരന്റെ മകളെ ക്യാമ്പിലുള്ളവർ രഹസ്യമായി വിളിച്ചു വരുത്തി. യൂത്ത് ബ്രിഗേഡ്സ് പ്രവർത്തകൻ ജിതിൻ കേക്കുമായി എത്തി. വളണ്ടിയർ ഇല്യാസ് ഉൾപ്പെടെയുള്ളവർ സ്കൂൾ ഹാളിൽ അലങ്കാരങ്ങൾ സജ്ജമാക്കി. വൈകിട്ട് 6 മണിയോടെ സുധാകരനെ എല്ലാവരും ചേർന്ന് ഹാളിലേക്ക് ആനയിച്ചപ്പോഴാണ് ആഘോഷ വിവരം അദ്ദേഹം അറിഞ്ഞത്. പിറന്നാൾ തൊപ്പി ധരിച്ച് സ്റ്റേജിലിരുത്തി. കരഘോഷത്തോടെ ക്യാമ്പിലുള്ളവർ ഹാപ്പി ബർത്ത്ഡേ പാടി കേക്ക് മുറിച്ച് പരസ്പരം കൈമാറി. ഭാര്യ സൂര്യകലയും മകൾ ശ്രുതിമോളും കെട്ടിപ്പുണർന്ന് കണ്ണീർ വാർന്നു. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പിറന്നാൾ ആഘോഷമെന്ന് കണ്ണീരോടെ പറഞ്ഞ സുധാകരൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും പറഞ്ഞു. കഠിനവേദനയിലും അല്പനേരത്തേക്ക് എല്ലാം മറന്ന് സുധാകരൻ കണ്ണീർ പൊഴിച്ച് പുഞ്ചിരിച്ചപ്പോൾ ഭാര്യ സൂര്യകലയും സുധാകരനെ ചേർത്തു പിടിച്ചു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.